എപി അബ്ദുള്ള കുട്ടിയെ അറിയാത്തവരായി കേരളത്തിൽ ആരും ഉണ്ടാവില്ല കേരളം കഴിഞ്ഞും അദ്ദേഹം ആൾ ഇന്ത്യ തലത്തിലും അറിയപ്പെടുന്ന ഒരു ബിജെപിയുടെ ദേശീയ നേതാവായി വളർന്നു കഴിഞ്ഞു ബിജെപിയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ അങ്ങനെ പല നിലകളിൽ അദ്ദേഹം വളർന്നു കഴിഞ്ഞു ഈ അബ്ദുള്ള കുട്ടി ആരാണ് നമുക്കെല്ലാവർക്കും അറിയാം എസ്എഫ്ഐ രാഷ്ട്രീയത്തിലൂടെ സിപിഎമ്മിലേക്ക് വരികയും അങ്ങനെ സിപിയുടെ ചെറുപ്പക്കാരിൽ മിടുക്കനായ അബ്ദുള്ള കുട്ടിയെ രണ്ട് പ്രാവശ്യം മാർക്സിസ്റ്റ് പാർട്ടി എംപി ആക്കുകയും പാർലമെന്റിലേക്ക് അയക്കുകയും ചെയ്തു പക്ഷേ ഡൽഹി ചെന്ന അബ്ദുള്ള കുട്ടി 10 വർഷം കൊണ്ട് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ വളരെയധികം മാറ്റം വന്നു ഒരു മാർക്സിസ്റ്റുകാരന് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ചേരാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അദ്ദേഹം 10 വർഷം കൊണ്ട് ഡൽഹിയിൽ ചെയ്തു കൂട്ടുകയും പാർട്ടിക്ക് തന്നെ പേരുദോഷം ഉണ്ടാക്കുന്ന തലത്തിലുള്ള പല കൂട്ടുകെട്ടുകളിലും അനാശാസ്യ ബന്ധങ്ങളിലും ഒക്കെ ഇടപെട്ട് പാർട്ടി അദ്ദേഹത്തെ പതുക്കെ അതിൽ നിന്ന് ഉപേക്ഷിച്ചു പിന്നെ അദ്ദേഹം ചെന്ന് ചേർന്നത് കോൺഗ്രസിലേക്കാണ് കോൺഗ്രസിലേക്ക് വന്നപ്പോൾ അബ്ദുള്ള കുട്ടിയുടെ മുടിമുടുക്കും ഒക്കെ കണ്ടിട്ട് പിന്നെ നമ്മുടെ ചെന്നിത്തല ആശാൻ നേരെ രണ്ട് കൈയും കെട്ടി സ്വീകരിച്ച് അദ്ദേഹത്തിനെ രണ്ട് പ്രാവശ്യം ഇവിടെ സംസ്ഥാന നിയമസഭയിൽ എം എൽ എ ആക്കി ഇത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഇത് തന്നെ ഞാനിപ്പോൾ എല്ലാം തികഞ്ഞ ഒരാളായി മാറി കാരണം ഞാൻ സി പി എമ്മിൻ്റെ ആളായിരുന്നു കോൺഗ്രസിൻ്റെ ആളായി എന്നെ ഇനി ആർക്കും ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ഒരു നേതാവായി മാറിക്കഴിഞ്ഞു എന്ന് കണ്ടപ്പോൾ അദ്ദേഹം നേരെ ഗുജറാത്തിൽ ചെന്ന് നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്ന അദ്ദേഹത്തെ കണ്ട് ആശീർവാദങ്ങൾ വാങ്ങുകയും അവിടെ വെച്ച് തന്നെ മോദിയുടെ പ്രവർത്തനങ്ങളെ പുകഴ്ത്തുകയും ഒക്കെ ചെയ്ത് കേരളത്തിലെത്തിയപ്പോൾ കോൺഗ്രസ്സുകാർ പറഞ്ഞു മകനെ നീ ഇവിടെ നിൽക്കാൻ്റെ ആളല്ല നീ കുറേ കൂടി ഉയർന്ന തലത്തിലേക്ക് പോകൂ എന്ന് പറഞ്ഞു അങ്ങനെ അബ്ദുള്ള കുട്ടി വീണ്ടും അദ്ദേഹം ഒരു കളം മാറ്റി ചവിട്ടി ബി ജെ പിക്കാരനായി ബി ജെ പിക്കാരനായപ്പോൾ പിന്നെ ബി ജെ പിക്കാർ അദ്ദേഹത്തെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു കാരണം അറിയപ്പെടുന്ന ഒരു മുസ്ലിം നേതാവ് ബി ജെ പിക്ക് കേരളത്തിലില്ല അപ്പോൾ ആ ഒരു കുറവ് അബ്ദുള്ള കുട്ടിയിലൂടെ അവർ നികത്താനാണ് നോക്കിയത് അബ്ദുള്ള കുട്ടി അവിടെ നിൽക്കുമോ ഇല്ലേ എന്നുള്ള വേറൊരു കാര്യം പക്ഷേ അബ്ദുള്ള കുട്ടി ഇത് തന്നെ ഒരു അവസരം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവ് കാരണം അബ്ദുള്ള കുട്ടിയെ ബി ജെ പിയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിൽ വരെ എത്തിച്ചു ഇതിനപ്പോൾ ഇനി എന്ത് വേണം ഒരു മുസ്ലിം നേതാവ് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽ പിറന്ന ഒരാൾ ബി ജെ പിയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റായി വരിക എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു മുസ്ലിമിനും ഒരു മുസ്ലിം നേതാവിനും സ്വപ്നം പോലും കാണാൻ വയ്യാത്തൊരു കാര്യമായിരുന്നു അത് കഴിഞ്ഞ് അദ്ദേഹം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് അതിൻ്റെ കമ്മിറ്റിയും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അതിൻ്റെ ചെയർമാനായി അദ്ദേഹത്തിനെ കേന്ദ്ര സർക്കാർ വാഴിക്കുകയും ചെയ്തു ഇപ്പോൾ അബ്ദുള്ള കുട്ടി രംഗത്ത് എത്തിയിരിക്കുന്ന മറ്റൊരു വിവാദ വിഷയവുമായിട്ടാണ് നമ്മുടെ കെ എൻ എ ഖാദർ അറിയാമല്ലോ മുസ്ലിം ലീഗിലെ ഇപ്പോഴത്തെ തീപ്പൊരി പ്രാസംഗികരും ആരെയും വെല്ലുവിളിക്കാൻ കഴിവുള്ള നേതാവും ഒക്കെയാണ് കെ എൻ എ ഖാദർ യൂസഫ് അലിയെ വെല്ലുവിളിച്ചു അവസാനം യൂസഫിയുടെ മുമ്പിൽ മുട്ടുകിടക്കി ഇപ്പോൾ അവസാനം അദ്ദേഹം നേരെ ആർ എസ് എസിൻ്റെ വേദിയിൽ പോയി അദ്ദേഹം പ്രസംഗിച്ച് ലീഗിൻ്റെ നേതൃത്വം അറിയാതെ തന്നെ അദ്ദേഹം ആർ എസ് എസിൻ്റെ വേദി പങ്കിടുകയും അത് വലിയ കോളിലൊക്കെ ഉണ്ടാക്കുകയും ചെയ്തു അപ്പോൾ അദ്ദേഹം ഒരു മറുപടി പറഞ്ഞു ഞാൻ ഈ ആർ എസ് എസിൻ്റെ ഒരു സാംസ്കാരിക പരിപാടിയിൽ ആണ് പോയത് ഒരു ചുവർചിത്രത്തിൻ്റെ ഉദ്ഘാടനത്തിനാണ് ഞാൻ പോയത് അവിടെ ഒരു അനുമോദന പ്രസംഗം അല്ലെങ്കിൽ ആശംസാ പ്രസംഗം മാത്രമാണ് ഞാൻ നടത്തിയത് രഞ്ജി പണിക്കർ ഉദ്ഘാടനം ചെയ്ത ഒരു സംഭവമായിരുന്നു അല്ലാതെ ഞാൻ ആർ എസ് എസിൻ്റെ പരിപാടി പങ്കെടുത്തിട്ടില്ല അനാവശ്യമായി വിവാദങ്ങൾ ഉണ്ടാക്കി എന്നെ കരിവാരി തേക്കുകയാണ് എന്ന് ഖാദർ പറയുകയും ചെയ്തു പക്ഷേ അതുകൊണ്ടൊന്നും മുസ്ലിം ലീഗിലെ നേതൃത്വം അടങ്ങുന്നില്ല മുനീർ തന്നെ നല്ല ഒന്നാം തരം മറുപടി കൊടുത്തു ഒരു ദേശീയ സമിതി അംഗം തന്നെ ആയിക്കഴിഞ്ഞ ഈ ഖാദറിനെ ശരിക്കും തീർച്ചയായിട്ടും അവർ അങ്ങനെ നിസ്സാരമായി കാണുന്നില്ല അദ്ദേഹത്തോട് പിന്നെ വിശദീകരണം ആവശ്യപ്പെട്ടു വിശദീകരണം കൊടുത്തു പക്ഷേ വിശദീകരണത്തിൽ മുസ്ലിം ലീഗ് തൃപ്തരല്ലെന്നാണ് അവർ പാർട്ടിയായിട്ട് അറിയുന്നത് ഇപ്പോൾ അബ്ദുള്ള കുട്ടിയാണ് കെ എൻ എ ഖാദറിൻ്റെ രക്ഷകനായി എത്തിയിരിക്കുന്നത് കെ എൻ എ ഖാദറിനെ തൊട്ടാൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ കെ എൻ എ ഖാദർ ഒറ്റയ്ക്കല്ല അദ്ദേഹം അനാഥനാവില്ല അതിന് അദ്ദേഹത്തെ ഏറ്റെടുക്കാൻ വേറെ ആളുണ്ടാവും എന്ന് ഉറച്ച സ്വരത്തിൽ നമ്മുടെ അബ്ദുള്ള കുട്ടി രംഗത്ത് വന്നിരിക്കുന്നു അതോടുകൂടി ഖാദറിന് ഒരു പിൻബലവുമായി കാരണം താൻ ഒറ്റപ്പെട്ടു പോകുമോ താൻ ഏതെങ്കിലും തരത്തിൽ പിന്തള്ളപ്പെട്ടുമോ
പിന്നെ ഒതുക്കപ്പെടുമോ എന്നൊക്കെ അദ്ദേഹത്തിന് ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അബ്ദുള്ള കുട്ടി ആശ്വാസ വാക്കുകളായിട്ട് എത്തിയിരിക്കുന്നു. ഖാദർ ഒരു കാരണത്താലും പേടിക്കേണ്ട, ഖാദർ സി പി ഐയിലേക്ക് മടങ്ങുകയും വേണ്ട, അബ്ദുള്ള കുട്ടി ഉണ്ടിടത്തോളം കാലം ഖാദർ സുരക്ഷിതമായിരിക്കും, അത് വേണ്ടി വന്നാൽ ബി ജെ പിയിൽ അദ്ദേഹത്തിന് ഉന്നത സ്ഥാനം വരെ നൽകാമെന്ന് അദ്ദേഹം രഹസ്യമായി ഖാദറിന് ആ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. അപ്പം ഇതിന് ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ബി ജെ പി നേതൃത്വം ഒരു അക്ഷരവും മറുപടി പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അബ്ദുള്ള കുട്ടി ചിലപ്പോൾ ഒരു പക്ഷേ ബി ജെ പി നേതൃത്വത്തിൻ്റെ കൂടി അറിവോടുകൂടി ആയിരിക്കണം ഖാദറിനെ ബി ജെ പിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നതെന്ന് വേണം അനുമാനിക്കാൻ. എന്തായിരുന്നാലും അബ്ദുള്ള കുട്ടി രക്ഷപ്പെട്ടു, അതുപോലെ തന്നെ ഖാദറും രക്ഷപ്പെട്ടു. ഇനി ഇതുപോലെ തന്നെ ആരെയെല്ലാം അബ്ദുള്ള കുട്ടിയും ഖാദറും ചേർന്ന് രക്ഷപ്പെടുത്തും എന്നുള്ളത് നമുക്ക് വഴിയെ കാത്തിരുന്ന് കാണാം.